മദ്യവരുമാനം കൂട്ടാൻ ഡ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചർച്ച. കുറിപ്പ് തയ്യാറാക്കി സമർപ്പിക്കാൻ ടൂറിസം സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. വരുമാനം കൂട്ടാൻ ബിവറേജസ് ഔട്ട്ലെറ്റ് ലേലം ചെയ്യാനുള്ള സാധ്യതയും സർക്കാർ തേടുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ മീറ്റിംഗിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ചോദ്യം ഇതാണ്, ഡ്രൈഡേ പിൻവലിക്കണം? എന്താണ് ഡ്രൈഡേ പിൻവലിക്കണോ എന്ന ചോദ്യത്തിന് പൊതുജനം പറയുന്നത് എന്ന് കേട്ടുവരാം. സംസ്ഥാന സർക്കാരിന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു പോലും. അതുകൊണ്ട് ആകെയുണ്ടായിരുന്ന ഡ്രൈഡേ കൂടി എടുത്തു മാറ്റാനാണ് നീക്കം. മദ്യം വാങ്ങി സർക്കാരിനെ താങ്ങി നിർത്തുന്നവർക്കും അവരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവരുടെ വേണ്ടപ്പെട്ടവർക്കും ഇതിൽ എന്താണെന്ന് പറയാനുള്ളത് നോക്കാം. സംസ്ഥാനത്ത് ആകെ ഒരു ദിവസം ഡ്രൈഡേ ഉണ്ടായിരുന്നല്ലോ, 10-ാം തീയതി, അത് എടുത്തു മാറ്റാൻ പോകുന്നത്? അത് എല്ലാ ദിവസവും കൊടുക്കാൻ, അത് റേഷൻ കട വഴി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഇത് രാത്രി തുറന്നു വെച്ചാൽ വെണ്ണ മേടിച്ചു കുടിച്ചോളും. സർക്കാർ ഒരു സൗകര്യം കൂടി ചെയ്തിട്ട് 24 ആകട്ടെ. പ്രായമുള്ള ആൾക്കാരെ കൂടി കഴിഞ്ഞ് വിടണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഭാര്യമാരെ കിട്ടുന്ന വലിയ വലിയ ചെയ്യണത് സർക്കാരിന്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മദ്യം ഇല്ലാണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ നല്ലത്. മദ്യം കൊണ്ടാണ്, മദ്യം ലോട്ടറിയാണ് നമ്മുടെ ഒരു പ്രധാന വരുമാനമാർഗ്ഗം പറയുന്നത്. നിർത്തിയിട്ടും കാര്യമില്ല, കുറച്ചിട്ടും കാര്യമില്ല. നിർത്താതിരിക്കുകയാണെങ്കിൽ സർക്കാരിന് കുറേ കാശ് കിട്ടും, നിർത്തിയാൽ സർക്കാരിന് നഷ്ടം വരും. ഏത് കോഴ്സും ലാവശ്യമായിട്ട് സാധനം നമ്മുടെ ഇവിടെ കിട്ടാണ്ട്, അപ്പോൾ അത് എടുത്തുകൊണ്ട് മാറ്റുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകണമെന്നില്ല. സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ലാഭം കൂടി അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടവും. അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നെ കിട്ടണ്ട, 1-ാം തീയതി ഇല്ലാതിരിക്കാൻ നല്ലത്. അത് മുഴുവൻ ഇല്ലാതാക്കണം. ഗവൺമെന്റിന് കാശ് കിട്ടി എന്ത് കാണിക്കാനാ? എന്തിനാ പിന്നെ ഇത് ഗവൺമെന്റിന്റെ ആനുകൂല്യം ഇല്ലാതെയാകണ പരിപാടിയാണ്. പക്ഷെ എന്നാലും ഒരു നിയന്ത്രണം കൊടുക്കാം. സർക്കാർ അത് പൊടിക്കാലും അന്നത്തെ ദിവസം ബ്ലാക്കിലെ ആ സാധനം അവർ കിട്ടും. അപ്പൊ പിന്നെ തുറക്കില്ലല്ലേ നല്ലത്. ഇത് 1-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം അവർക്ക് കിട്ടായിരിക്കുമ്പോൾ അവർക്ക് പല സൈഡ് എഫക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒരു തരത്തിൽ കുറയ്ക്കുമായിരിക്കും. അത് നല്ല വിജയമായിരിക്കും. 1-ാം തീയതി നിർത്താതിരിക്കുന്നതാണ് നല്ലത്. ദാറ്റ്സ് ബെറ്റർ. ഡ്രൈഡേ ആക്കണം. അന്നാണ് കൂടുതൽ ആൾക്കാർ കുടിക്കുന്നത്. പിൻവലിക്കുന്ന നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ മദ്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ബിസിനസ് നടത്തി ഇരട്ടി പൈസ. ഇവിടെ 400 രൂപ ഒരു സാധനത്തിന് അവർ 800 രൂപ. പിന്നെ മദ്യം 2 എണ്ണം കഴിക്കുന്നവന് വീണ്ടും ഒരു ആക്രമണം വരും. ആക്രമണം വരും, പിന്നെ അവൻ 900-1000 രൂപ ഇത് മേടിക്കും. ഞാൻ പറഞ്ഞത് വർഷത്തിലൊരിക്കൽ ഒരു ഗ്ലാസ് കൊടുത്താലും കുഴപ്പമില്ല, നിർത്തലാക്കിനാണ് നല്ലത്. എന്ന് വെച്ചാൽ ആളുകൾ വെപ്രാളം കയറി, പെണ്ണുങ്ങളും കൂടി തുടങ്ങിയല്ല. എന്ന് വെച്ചാൽ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട, ആ ഒരു ദിവസം അങ്ങ് പോട്ടെ, അതിന്റെ ലാഭം വേണ്ടവർക്കല്ലേ. വരുവാണെങ്കിൽ 1-ാം തീയതി കൊണ്ടെങ്കിൽ നല്ലതാ. നമുക്ക് എങ്ങനെയെങ്കിലും ഓരോ അവധിയും നല്ലതാണെന്ന് ചിന്തിക്കുന്നു. ആൾക്കാർ ബ്ലാക്ക് വിറ്റ് കാശാക്കത്തില്ലല്ലോ. 1-ാം തീയതി എല്ലാ ദിവസവും കിട്ടണം, അത്രേ ഉള്ളൂ എന്റെ അഭിപ്രായം. ഡ്രൈഡേയിൽ കൂടി ഇനി മദ്യം കിട്ടുന്ന പറഞ്ഞപ്പോ 100 വാട്ട് ബൾബ് കത്തിച്ചു വെച്ച പോലെ മുഖത്ത് പുഞ്ചിരി വിടർന്നവരുണ്ട്. ഇനി ആ ദിവസം കൂടി ഇവരെയൊക്കെ സഹിക്കണ്ടേ എന്നോർത്ത് ദയനീയ നോട്ടം നോക്കിയവരുമുണ്ട്. വർഷത്തിൽ 12 ദിവസത്തെ ഡ്രൈഡേ എടുത്തു മാറ്റിയതുകൊണ്ട് സർക്കാരിന് എത്രത്തോളം വരുമാനം കൂടുമെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ജേർണലിസ്റ്റ് ഫൈസൽ VS-നൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി. ഡ്രൈഡേ പിൻവലിക്കണം. മദ്യവിരുദ്ധ സമിതി പ്രതിനിധി ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നമുക്കൊപ്പമുണ്ട്. മലപ്പുറത്ത് നിന്നും ചേരുന്നു. ഫിലിപ്പോസ് പെടിക്കൽ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പ്രതിനിധിയാണ്. ആദ്യം ഫിലിപ്പോസ് പെടിക്കൽ, തീരുമാനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? തീരുമാനം എത്തിയിട്ടില്ല, നിർദ്ദേശം സമർപ്പിക്കാനാണ് ടൂറിസം സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡ്രൈഡേ മൊത്തം കണക്കിലെടുത്താൽ 21-22 ദിവസങ്ങൾ വരും ഒരു വർഷം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 19,000 കോടി രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റുപോയത്. അപ്പോൾ ഈ 22 ദിവസങ്ങൾ കൂടി നഷ്ടപ്പെടാതിരിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഒപ്പം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ലേലത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നു. തീരുമാനത്തെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ ഫിലിപ്പോസ്? തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിൻ്റെ ഒരു സംഘടനയാണ്, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ്. അതല്ല, കേരളത്തിലെ മദ്യം ഉപയോഗിക്കുന്ന ദിവസം ശരാശരി ഒരു 20 ലക്ഷം പേര് വരെ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. ആ 20 ലക്ഷം പേരും സ്വാഗതം ചെയ്യും. അതുകൂടാതെ മറ്റുള്ളവർ, വൊക്കേഷണൽ ഡ്രിങ്കേഴ്സ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ്, ഇവരെല്ലാം സ്വാഗതം ചെയ്യുന്ന ഒരു നടപടിയാണിത്. തീർച്ചയായിട്ടും ഇത് നേരത്തെ നടത്തേണ്ടതായിരുന്നു. ഹൈക്കോടതി വരെ ഇത് പറഞ്ഞതാണ്. ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, ആ മദ്യനയം തന്നെ മാറ്റിയെടുക്കേണ്ടതാണ്. പക്ഷേ അത് ഈ സർക്കാർ ഇതുവരെ 7 വർഷമായിട്ട് പോലും ഇത് ചെയ്തില്ല എന്നുള്ളതാണ് തെറ്റ്. കാരണം വേണ്ടെന്ന് അതായത് വീട്ടമ്മമാർ പറയുന്നത് അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട്, അവരുടെ കുടിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ 1-ാം തീയതി എവിടെയെങ്കിലും പോയി കുടിക്കും. അവർ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു മദ്യപാനി തീർച്ചയായിട്ടും 1-ാം തീയതി കഴിക്കുന്നുണ്ട്. അവർക്കത് വിളി പോയിട്ട് വ്യാജമദ്യം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററി ഈ കോട്ട എന്നും പറഞ്ഞ് സാധാരണ അതിനകത്തും വ്യാജമദ്യം കൊടുക്കുന്നുണ്ട്.
അത് അറിഞ്ഞുകൂടാ. അന്ന് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് മദ്യം വാങ്ങിച്ച് കഴിക്കുന്ന ദിവസം ഒന്നാം തീയതിയാണ്. ലിക്കർ ഷോപ്പിൽ കിട്ടുന്ന അല്ലെങ്കിൽ ബാറിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വില കൊടുത്താണ് ഈ ഒന്നാം തീയതി അല്ലെങ്കിൽ വേറെ ട്രൈ ഡേയ്സിലെ ഈ സാധാരണ അഡിക്റ്റഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സ്ഥിരം മദ്യപാനികൾക്ക് ഉപയോഗിക്കുന്നത്. മദ്യം കേരളത്തിൽ വിറ്റു. ഒരു കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ മാത്രം 573 കോടി രൂപയുടെ മദ്യമാണ് കേരളം കുടിച്ചത്. അപ്പോൾ ഇനി 22 ദിവസങ്ങളും ഡ്രൈ ഡേ ആയിരുന്ന ദിവസങ്ങൾ കൂടി മദ്യം ലഭിക്കുന്ന അവസ്ഥ വന്നാൽ കേരളം വീണ്ടും വീണ്ടും കുടിച്ചു കുടിച്ച് മദ്യ കേരളമായി മാറുമോ എന്നതാണ് ചോദ്യം. ഇത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. നമ്മളിവിടെ സാധാരണ ഇപ്പം വിൽക്കുന്ന മദ്യത്തിൻ്റെ വില കാണണം, വില നോക്കണം നിങ്ങളെ. അപ്പം ഈ വില എന്ന് പറയുന്നത് സാധാരണ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലും വലിയ വിലയ്ക്കാണ് എടുക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം തന്നെയാണ്, ബഡ്ജറ്റ് വർഷം തന്നെയാണെങ്കിൽ 20% വരെ വില വർദ്ധിച്ചു. പക്ഷേ മദ്യപാനികളുടെ എണ്ണം കൂടുന്നില്ല, അല്ലെങ്കിൽ വിൽക്കുന്ന കുപ്പിയുടെ എണ്ണം കൂടുന്നില്ല, എമൗണ്ടാണ് കൂടുന്നത്. അതിപ്പം 500 രൂപയ്ക്ക് കിടന്ന സാധനം 700 രൂപ വാങ്ങുന്നു, അല്ലെങ്കിൽ 1000 കിടന്ന 1000-2000 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന റവന്യൂ വരുമാനം വർധനമാണ് ഈ കണക്കിനെ പെരുപ്പിച്ച് കാണിക്കുന്നത്. ഈ 22 ഡ്രൈ ഡേകളിലൂടെ ഒഴിവാക്കുന്നത് കൊണ്ട് സർക്കാരിന് കൂടുതൽ വരുമാനം ഉറപ്പു വരുത്താൻ കഴിയുന്നു, കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. മാത്രവുമല്ല, റെസ്റ്റോറൻറ്റുകളിൽ ബിയർ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കണം എന്നുകൂടി സമിതി പറയുന്നുണ്ട്. ഇനി സാധാരണ റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ പോയാൽ ബിയർ കുപ്പികളും ബിയർ വിതരണം ചെയ്യുന്ന വെയിറ്റർമാരെയൊക്കെ കാണുന്നൊരവസ്ഥയുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമൂഹികാരോഗ്യത്തിന് ഗുണം ചെയ്യുമോ ഇല്ലയോ? കേരളത്തിൻ്റെ സാമൂഹികാരോഗ്യത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ലാത്ത ഭരണകൂടവും അതിനെ നയിക്കുന്ന ഒരു മുന്നണിയും അതിനെ നയിക്കുന്ന അതിലെ പ്രമുഖ പാർട്ടിയുമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവർ ചെയ്യുന്നതൊക്കെ അനുദിനം നാടിനെ തകർക്കാനാണ്. 2016 21 അധികാരത്തിൽ വരുമ്പോൾ അവരുടെ പ്രകടന പത്രിക പറഞ്ഞതാണ്, മദ്യനിരോധനമൊന്നും ഞങ്ങളുടെ നയമല്ല, മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും കുറച്ചുകൊണ്ടുവന്ന് ലഹരിമുക്തമായൊരു കേരളം സൃഷ്ടിക്കുമെന്ന്. അതിന് കടകവിരുദ്ധമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും. ഡ്രൈ ഡേ എന്തിന് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതായത് 1st ശമ്പള ദിവസം കിട്ടുന്ന തുക മുഴുവൻ ബാറിലും ബീവറേജസ് ഔട്ട്ലെറ്റിലും കൊടുത്ത് നാട് തകർക്കുന്ന, കുടുംബം തകർക്കുന്ന കുടിയന്മാർ അന്നെങ്കിലും ആ പണം അല്പം വീട്ടിലെത്തിക്കട്ടെ എന്നുള്ള സദുദ്ദേശമായിരുന്നു അതിൻ്റെ പിന്നിൽ. അതുപോലും എത്തിക്കരുതെന്നാണ് ഈ ഗവൺമെൻറ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കുമെന്ന് പറഞ്ഞവർ 1980,000 കോടി ഉറുപ്പിയയ്ക്ക് വിറ്റില്ലേ? 16,000 ചില്ലാനും കോടി ഉറുപ്പികയാണ് സർക്കാരിന് കിട്ടുന്നത്. പക്ഷേ എക്സൈസ് മന്ത്രി കഴിഞ്ഞ മാർച്ച് ഒടുവിലത്തെ ആഴ്ച പറഞ്ഞത് മദ്യത്തിൻ്റെ വരുമാനം കേവലം 1/5 മാത്രമാണെന്നാണ്. ആ 1/5 വരുമാനത്തിനാണ് നാട് തകർക്കുന്നത്. മാത്രവുമല്ല, എക്സൈസ് മന്ത്രിയും വകുപ്പും പറയുന്നു ബീവറേജസ് കോർപ്പറേഷൻ വ്യവസ്ഥ തന്നെ നഷ്ടത്തിലാണ്. ഈ നഷ്ടക്കച്ചവടത്തിൻ്റെ പിന്നിലുള്ളത് ബാർ മുതലാളിമാരെ പ്രീണിപ്പിക്കുകയും അത് സർക്കാരിനെന്ന വ്യാജേന പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുകയും തന്നെയാണ്. ഒരു രക്ഷയും സമൂഹത്തിന് ചെയ്യുന്നതല്ല. തന്നെയുമല്ല, നമ്മുടെ ടൂറിസത്തിൻ്റെ പേര് പറയുന്നല്ലോ. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അധികാരം കിട്ടിയ ഉടനെ പറഞ്ഞത് ഓരോ പഞ്ചായത്തിലും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കുമെന്നാണ്. അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്. അതായത് എക്സൈസ് വകുപ്പിൽ ലോക്കൽ നീഡ് എന്നൊരു വകുപ്പുണ്ട്. ലോക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ടെങ്കിൽ അവിടെ ബാർ അനുവദിക്കാം. 1000 പഞ്ചായത്തുകളിലും ബാർ കൊണ്ടുവരേണ്ട ഒരു നിഗൂഢമായ പരിപാടിയാണിത്. മുന്നണിയും മറ്റ് ഡ്രഗുകളിലേക്ക് പോകില്ല എന്നൊരു വാദം കൂടിയുണ്ട്. കേരളത്തിൽ മദ്യത്തോടൊപ്പം തന്നെ വലിയ ലഹരി ഉപയോഗവും കൂടുന്നു എന്നുള്ളത് എക്സൈസ് വകുപ്പിൻ്റെയും പൊതുനിരീക്ഷകരും പറയുന്നതാണ്. അങ്ങനെ വന്നാൽ നല്ല മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മദ്യപാനികൾ ഉണ്ടാവുകയാൽ ഈ ലഹരിയുടെ ഉപയോഗമൊക്കെ കുറയില്ലേ? ഇല്ല, നല്ല മദ്യം കുടിപ്പിക്കാം, കേടില്ലാത്ത മദ്യം കുടിപ്പിക്കാം, സർക്കാരിന് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് കള്ളമദ്യത്തെ തടയാനെന്ന വ്യാജേനയാണ് EMS മദ്യനിരോധനം എടുത്തു കളഞ്ഞത്. എന്നിട്ടും കള്ളമദ്യവും വ്യാജമദ്യവും നിർവ്യാജമദ്യവും ഒരുപോലെ ഇവിടെ വർദ്ധിക്കുകയാണ്. അത് മാത്രമല്ല, റെസ്പോൺസിബിൾ ഡ്രിങ്ക് എന്ന് പറയുന്നത് തുടക്കത്തിലുള്ളതാണ്, പിന്നെ ഇറസ്പോൺസിബിളായി പരമാവധി കുടിച്ച് നശിക്കുകയാണ് തലമുറ.
ഞാനൊന്ന് ഫിലിപ്പോസ് പഠിക്കലിന്റെ പ്രതികരണം തേടിക്കോട്ടെ. അദ്ദേഹം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന്റെ ആളാണ്. ഫിലിപ്പോസ് പഠിക്കൽ കുഞ്ഞികൃഷ്ണ മാഷ് പറയുന്നത് പോലെ റെസ്പോൺസിബിൾ ആയി ആദ്യം കുടിച്ചു തുടങ്ങും, പിന്നെ ടോട്ടലി ഇറസ്പോൺസിബിൾ ആവുമോ? ഇല്ല, ഞാനേ 50 വർഷമായി മദ്യപിക്കുന്ന ഒരാളാണ്. 50 വർഷമായിട്ട് എനിക്കൊരു അസുഖമില്ല, നല്ല ആരോഗ്യമുണ്ട്. ഞാൻ ഒരു വർഷം 52 ദിവസമാണ് കഴിക്കുന്നത്. എല്ലാ വീക്കെൻഡിൽ മാത്രമേ ഞാൻ മദ്യപിക്കാറുള്ളൂ, അല്ലെ പിന്നെ വേറെ എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ ഏറെങ്കിലും അടുത്ത സുഹൃത്തുക്കളുടെ ബർത്ത്ഡേയോ അതുപോലുള്ള ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. മാക്സിമം ഒരു വർഷം ഞാൻ കഴിക്കുന്നത് 60 ദിവസമാണ്. ബാക്കി 300 ദിവസം ഞാൻ കഴിക്കുന്നതിന് റെസ്പോൺസിബിൾ ഡ്രിങ്കർ തന്നെയാണ് ഞാൻ. അതുപോലെ തന്നെയാണ് എൻ്റെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും. അങ്ങനെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പഞ്ചായത്തിലെല്ലാം ഓരോ നമ്മൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ ഗവൺമെൻറ് കൺട്രോളിലുള്ളത് 360 ഔട്ട്ലെറ്റുകളെ ഉള്ളൂ. 360 ഔട്ട്ലെറ്റുകളെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ നോക്കണം. നമ്മുടെ അടുത്തുള്ള തമിഴ്നാട് കർണാടകയൊക്കെ നോക്കിയാൽ ആളോഹരി 10,000 പേർക്ക് ഒരു ലിക്കർ ഷോപ്പുണ്ട്. അവിടെ കേരളത്തിൽ 120,000 പേർക്കാണ് ഒരു ലിക്കർ ഷോപ്പ്. ഒരു പഞ്ചായത്തിൽ ഒന്നല്ല 3 എണ്ണം. അവിടെ ഭൂപ്രകൃതി അനുസരിച്ച് ആൾക്കാർക്ക് സൗകര്യമായി പോയി വാങ്ങാവുന്ന ഭൂപ്രകൃതി അനുസരിച്ച് ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കണം. എങ്കിലേ ഇവിടുത്തെ മറ്റേ ലഹരി പദ്ധതി ഇപ്പം ഈ മദ്യത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് ലഹരി. ഇപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ തമിഴ്നാടിന്റെ കണക്കെടുത്താലും കർണാടകയുടെ കണക്കിലെടുത്താലും ആളോഹരി മദ്യലഭ്യത എന്നുള്ളത് കേരളത്തെക്കാൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ അത് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അസ്വസ്ഥരാകുന്നു, വലിയ ക്യൂ നിൽക്കുന്നു, അപരിഷ്കൃതരായ മനുഷ്യരെ പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നരകതുല്യം ക്യൂ നിന്ന് മദ്യം വാങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട്. ആ സാഹചര്യം മാറേണ്ടതല്ലേ? ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ നമുക്ക് ഈ പറയുന്ന മദ്യ നിരോധനമെല്ലാം ഒരു ഒരു ആശയവൽകൃതമായ ഒരു സമൂഹത്തിൽ മാത്രം സാധ്യമാവുന്ന ഒന്നല്ലേ? അതല്ലല്ലോ നമ്മുടേത്. തമിഴ്നാട്ടിൽ അതിൻ്റെ വ്യാപകമായ ദൂഷ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സ്റ്റാലിൻ ഗവർമെൻറ് ആദ്യമായി ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് 500 മദ്യഷാപ്പ് അടച്ചു പൂട്ടിയത്. ഒന്ന്. രണ്ടാമത്, തമിഴ്നാടിനെയും കേരളത്തെയും താരതമ്യം ചെയ്യുമ്പോൾ മദ്യത്തിൻ്റെ കണക്കാണല്ലോ പലരും പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് ബസ്സിൽ പണം വേണ്ട. ഇവിടെ എന്താണ് ബസ്സിൻ്റെ കഥ? ഇവിടുത്തെ ബസ് ചാർജും അവിടുത്തെ ബസ് ചാർജും അവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും എന്നെന്താരും താരതമ്യപ്പെടുത്താത്തത്. അത് നിൽക്കട്ടെ, മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ടല്ല നമ്മൾ പറയേണ്ടത്. ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് എന്താണ് തമിഴ്നാട്ടിൽ എന്താണ് അതെന്ന് അദ്ദേഹം പറയട്ടെ. പിന്നെ രസകരമായ വസ്തുത, അദ്ദേഹം 52 ദിവസം കുടിക്കുന്നു. അങ്ങനത്തെ കുടിയന്മാരാണോ കേരളത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച്? മറ്റ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിഗമനം, 5 പേർ കുടിക്കാൻ തുടങ്ങിയാൽ ഒരുത്തൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, 4 പേരും പെരും കുടിയന്മാരായി നശിക്കുന്നു എന്നാണ്. ഇങ്ങനെ റെസ്പോൺസിബിൾ ഡ്രിങ്കിന് മാത്രമാണെങ്കിൽ എന്തിനാണ് 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഇപ്പോൾ 814 ബാറുകളുണ്ട്? റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയാണ് ഇതെന്ന് ഏത് വിഡ്ഢി വിശ്വസിക്കും? ഓക്കെ, ഫിലിപ്പോസ് മറുപടി. ഞാൻ പറയാം, ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടി ബാറുകൾ നിർത്തിയത് എൻ്റെ കാരണം, രാഷ്ട്രീയ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും. VM സുധീരനുമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ബാറ് നിരോധിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ നിയോജക മണ്ഡലമായ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ബെഫ്കോയ്ക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഞാലിയാകുഴി ഭാഗത്താൻ, കോട്ടയത്ത് ഞാലിയാകുഴി എന്ന് പറയുന്ന സ്ഥലത്ത്. വളരെ സാധാരണക്കാരന് പോയി വാങ്ങാൻ പറ്റിയ കംഫർട്ടബിളായിട്ടുള്ളൊരു ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു. അത് അദ്ദേഹം നിർത്തി, അതിൻ്റെ തൊട്ടടുത്തൊരു ബാറ് തുടങ്ങി. ആ ബാറിനെ അന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് അവിഹിതമായ ബന്ധങ്ങളുണ്ടെന്ന് പറയുമായിരുന്നു. അവിടെ ബാറ് തുടങ്ങി. ബാർ ഇഷ്ടം പോലെ തുടങ്ങുന്നതിന് ഈ മദ്യവർജനക്കാർക്കും നിരോധികൾക്കും ഒരു പ്രശ്നവുമില്ല. എവിടെ വേണേലും ബാർ തുടങ്ങാം, അവിടെ പോയി സമരം ചെയ്തില്ല. പക്ഷേ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പം, ബിവറേജസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്ന അവിടെ കൊടിയും പിടിച്ച് ചെല്ലും. ഇപ്പം ഇവിടുന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. കേരളത്തിന്റെ സാമൂഹികാരോഗ്യത്തിന് കൂടുതൽ മദ്യലഭ്യത സഹായിക്കുമോ എന്നതാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. സമയത്തിന്റെ പരിമിതി, നമുക്ക് ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. കാരണം ഇപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശമായിട്ടേ വന്നിട്ടുള്ളൂ, തീരുമാനമായിട്ട് വന്നിട്ടില്ല. ആ തീരുമാനം പറഞ്ഞോളൂ. അതായത് അദ്ദേഹം പറഞ്ഞു 1st ശമ്പളം കിട്ടുന്നു. ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് 1st കിട്ടുന്നത്? KSRTCക്കാർക്ക് കിട്ടുന്ന 20-25th അതും കിട്ടുന്നില്ല.
പിന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സിലൊക്കെ ഒന്നാം തീയതി എന്ന് പറയുന്ന ശമ്പളത്തിന്റെ ആ കോൺസെപ്റ്റേ മാറിപ്പോയി. ഒരു പ്രൈവറ്റ് കമ്പനി പോലും 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ദിവസങ്ങളിലാണ്, സർക്കാരിന്റെ ആണ്. അതുകൊണ്ട് ഈ 1-ാം തീയതി അടച്ചിട്ടുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകുന്നില്ല. അത് കള്ളവാറ്റുകളും അതുപോലെ വ്യാജമദ്യ വിൽപ്പനയും ശേഷം വിശദമായ ഒരു ചർച്ചയിലേക്ക് വരാം. നിങ്ങൾ രണ്ട് അതിഥികളെ ഞങ്ങൾ അന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു എച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഫിലിപ്പോസ് പടിക്കൽ ചർച്ചയിൽ ചേർന്നതിന്. ആരോഗ്യത്തിന് മദ്യപാനം ഹാനികരമാണ് എന്നത് നിയമപരമായ ഞങ്ങളുടെ മുന്നറിയിപ്പ് കൂടിയാണ്. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.